ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്കൊന്നൊരു ഏകദേശം 2 ആഴ്ചത്തോളം ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതെ വന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നു. ഗിയർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലച്ചിൽ നിന്നിങ്ങനെ കാലെടുക്കുന്ന സമയത്ത് വണ്ടിക്ക് ഒരു ജെർക്കിങ് സംഭവിക്കാറുണ്ട്. ജെർക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉലച്ചിൽ, അതായത് നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് ആയുന്ന രീതിയിലുള്ളൊരു ഒരു പ്രശ്നം അത് നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടാവുന്നത്, അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ബിഗിനേഴ്സിനാണ്. അപ്പോൾ അവർക്ക് പ്രാക്ടീസ് അധികം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളത് സെക്കൻഡ് ഗിയർ ചെയ്തതിന് ശേഷം ക്ലച്ചിൽ നിന്നും കാലെടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ജെർക്കിങ് ഉണ്ടാകാറുണ്ട്. അതായത് ഇങ്ങനെ മുമ്പോട്ട് ആയുന്ന പോലെ, വണ്ടി ഇങ്ങനെ മുമ്പോട്ട് ആയുന്ന പോലെ ഒരു ഉലച്ചിൽ പോലെ നമുക്ക് തോന്നാറുള്ളത്. അപ്പം ക്ലച്ചിൽ ഫസ്റ്റ് ഗിയർ ആയതിനു ശേഷം നമ്മൾ ക്ലച്ചിൽ ഹാഫ് ക്ലച്ച് ആക്കി വണ്ടി മൂവ് ആയതിന് ശേഷം നമ്മൾ ക്ലച്ചിൽ നിന്നും കാലെടുക്കുന്നത് എങ്ങനെയാണ്? വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ, അങ്ങനെ പോകുന്നു. അപ്പം അവിടെ ഒരു ജെർക്കിങ് ഉണ്ടാകുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്നും വളരെ സ്പീഡിലാണ് അപ്പം കാലെടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, വണ്ടി അവിടെ ഓഫായി പോകും. അവിടെ ജെർക്കിങ് എല്ലാം ഉണ്ടാകുന്നു. ഫസ്റ്റ് ഗിയറിൽ വണ്ടി അവിടെ പെട്ടെന്ന് തന്നെ ഓഫായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ അങ്ങനെ ഒരു പ്രശ്നം അല്ല, ജെർക്കിങ്ങിൻ്റെ പ്രശ്നമല്ല. അതിനു പകരം നമ്മൾ വളരെ സ്പീഡിൽ കാലെടുത്തു കഴിഞ്ഞാൽ എന്താവും, അവിടെ വണ്ടി അവിടെ ഓഫായി പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയതിന് ശേഷം നമുക്ക് വണ്ടിക്ക് സ്പീഡ് കൂട്ടണം എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലേറ്ററിൽ നിന്നും കാലെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിട്ട് ഗിയർ സെക്കൻഡ് ഗിയർ ആക്കുന്നു. ഗിയർ സെക്കൻഡ് ഗിയർ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്നും കാലെടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആക്സിലേറ്റർ കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ ക്ലച്ചിൽ നിന്നും വളരെ പെട്ടെന്ന് കാലെടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, വണ്ടിക്ക് ഒരു ജെർക്കിങ് പോലെ തോന്നുന്നത്. അതായത് നമ്മൾ വണ്ടി ഇങ്ങനെ ഫ്രണ്ട് മുമ്പിലേക്ക് ആയുന്ന പോലെ നമുക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് എങ്ങനെയാണ് എടുക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ എത്ര സ്ലോയിലായിട്ടാണോ ക്ലച്ചിൽ നിന്നും കാലെടുത്തത്, അതായത് ഫസ്റ്റ് ഗിയറിൽ ഹാഫ് ക്ലച്ച് ആക്കിയതിന് ശേഷം ക്ലച്ചിൽ നിന്നും കാല് റിലീസാക്കിയത് എത്ര സ്ലോ ആയിട്ടാണോ, അതിൽ നിന്നും കുറച്ചും കൂടെ സ്പീഡിൽ മാത്രമേ സെക്കൻഡ് ഗിയറിൽ ക്ലച്ചിൽ നിന്നും കാല് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇപ്പം ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വളരെ പതിയെ പതിയെയാണ് നിങ്ങൾ കാല് റിലീസ് ചെയ്തതെങ്കിൽ സെക്കൻഡ് ഗിയറിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കുറച്ചും കൂടെ സ്പീഡിൽ മാത്രമേ ക്ലച്ചിൽ നിന്നും കാല് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ജെർക്കിങ് ഉണ്ടാവും. അതല്ലേ, നിങ്ങൾ ഭയങ്കര ഹൈ സ്പീഡിലാണ് ക്ലച്ച് റിലീസ് ചെയ്യുന്നതെങ്കിൽ വണ്ടി അവിടെ ഓഫ് ആയി പോവുകയും ചെയ്യും. അതേപോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ നിന്നും ക്ലച്ച് ഇങ്ങനെ പതിയെ പതിയെ ഒരുപാട് പതിയെ ആക്കാനും വേണ്ടിയിട്ടും പാടില്ല, ഒരുപാട് സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ടും പാടില്ല. ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് പതിയെ കാല് ഇങ്ങനെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്തുകൂടി ചെയ്യണം, അതിനോടൊപ്പം തന്നെ ചെറിയൊരു ആക്സിലേറ്ററും കൂടി നിങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അവിടെ വണ്ടി സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റിങ് ഒരു വണ്ടിക്ക് ഒലച്ചിലോ ഒന്നും സംഭവിക്കാതെ വണ്ടി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഗിയറിൽ എത്ര സ്ലോ ആയിട്ടാണോ നിങ്ങൾ ഫസ്റ്റ് ഗിയർ ആക്കിയതിന് ശേഷം ക്ലച്ചിൽ നിന്നും കാല് റിലീസ് ചെയ്യുന്നത്, അതിനേക്കാളും കുറച്ചും കൂടി സ്പീഡിൽ മാത്രമേ സെക്കൻഡ് ഗിയറിലും ക്ലച്ച് റിലീസാക്കുന്ന സമയത്ത് കാല് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. വളരെ പെട്ടെന്ന് ക്ലച്ചിൽ നിന്നും കാല് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതേപോലെ തന്നെ ക്ലച്ചിൽ നിന്നും കാല് റിലീസാക്കി കൊണ്ടുവരുന്ന സമയത്ത് ചെറിയൊരു രീതിയിൽ ആക്സിലേറ്ററും കൂടെ നിങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ചെറിയ രീതിയിൽ. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഗിയർ ആക്കണം എന്ന് തോന്നുമല്ലോ, കുറച്ചുകൂടി സ്പീഡ് കൂട്ടണം. അപ്പോൾ ആ ഫസ്റ്റ് ഗിയറിൽ പോകുന്ന ആ ഒരു വേഗതയിൽ തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അതിന് വേഗം കുറച്ചൊരു ആക്സിലേറ്റർ കൊടുത്തതിന് ശേഷം ആക്സിലേറ്ററിൽ നിന്നും കാലെടുത്തതിന് ശേഷം ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയിട്ട് ഗിയർ സെക്കൻഡ് ഗിയർ ആക്കുക. അതിനുശേഷം ചെറിയ രീതിയിൽ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ കാലെടുത്തുകൊണ്ട് വരിക. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ആക്സിലേറ്ററും കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്, സെക്കൻഡ് ഗിയറിൽ വണ്ടി മാനേജ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് ഗിയറിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് കുറച്ചും കൂടി സ്പീഡ് വേണമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം,
അപ്പൊ നമ്മള് കുറച്ചും കൂടെ ആക്സിലേറ്റർ കൊടുക്കുക, കൊടുത്തതിന് ശേഷം ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുക, കാലെടുത്തതിന് ശേഷം ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുക, ഗിയർ തേർഡ് ഗിയർ ആക്കുക. ഗിയർ തേർഡ് ഗിയർ ആക്കിയതിന് ശേഷം സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ എത്ര സ്പീഡിലാണോ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്ത്, അതിനേക്കാളും കുറച്ചും കൂടി സ്പീഡിൽ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുക. കുറച്ചും കൂടെ സ്പീഡിലായിരിക്കണം. അതായത് ഓരോ ഗിയറിൽ ആവും തോറും, അതായത് ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട്, സെക്കൻഡ് ഗിയറിലാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡ്, തേർഡ് ഗിയറിലാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ, അങ്ങനെ സ്പീഡ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. ഇനി ഫോർത്ത് ഗിയറിലാണെങ്കിലോ, തേർഡ് ഗിയറിൽ എത്ര സ്പീഡിലാണോ നിങ്ങൾ ക്ലച്ചിൽ നിന്നും കാല് റിലീസ് ചെയ്യുക, അതിനേക്കാളും കുറച്ചും കൂടി സ്പീഡിൽ ആയിരിക്കണം ഫോർത്ത് ഗിയർ ആക്കിയതിന് ശേഷം ക്ലച്ചിൽ നിന്നും കാല് റിലീസ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുകയില്ല, വണ്ടിക്കുണ്ടാകുന്ന ആ ഒരു ജെർക്കിങ് സംഭവിക്കുകയില്ല. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ക്ലച്ചിൽ നിന്നും കാലെടുത്ത ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആക്സിലേറ്ററിൽ കാല് കൊടുത്തിരിക്കണം. അപ്പം ആക്സിലേറ്ററിൽ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുന്നതിന് മുമ്പ് ആക്സിലേറ്ററിൽ നമ്മൾ കാലെടുക്കണമല്ലോ. അപ്പം കാലെടുക്കുന്ന സമയത്ത് ആക്സിലേറ്ററിൽ നിന്നും കാലെടുത്ത് താഴെ വെക്കരുത്. അതിന് പകരം എന്ത് ചെയ്തിരിക്കണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വലത് കാല് എപ്പോഴും ഇങ്ങനെ ഒരു ബ്രേക്കിന് നേരെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. ആക്സിലേറ്ററിൽ നിന്നും കാലെടുക്കുമ്പോൾ ഇങ്ങനെ മാത്രം എടുക്കുക, ഇങ്ങനെ മാത്രം എടുക്കുക, ബ്രേക്കിലും കൊടുക്കരുത്, ആക്സിലേറ്ററും കൊടുക്കരുത്, ഇങ്ങനെ തന്നെ വെക്കുക. ആക്സിലേറ്റർ വേണ്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും, ബ്രേക്ക് വേണ്ടുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് കൊടുക്കാനും വേണ്ടിയിട്ടും പറ്റും. അല്ലാതെ ആക്സിലേറ്ററിൽ നിന്നും കാലെടുത്ത് ക്ലച്ച് കൊടുക്കുന്ന സമയത്ത് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ബിഗിനേഴ്സിന് ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നെ ക്ലച്ചിൽ നിന്നും കാലെടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് ആക്സിലേറ്റർ ആണോ ബ്രേക്ക് ആണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതിന് വരെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ആക്സിലേറ്ററിൽ നിന്നും കാലെടുത്ത് ഒന്നിൽ ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. അപ്പൊ നമുക്ക് ചരിച്ചു കൊടുക്കുന്നത് ആക്സിലേറ്റർ ആണെന്ന് നേരെ കൊടുക്കുന്നത് ബ്രേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ മാത്രം നിങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്താൽ മതി. അല്ലാതെ എല്ലാവരും പറയുന്നതിൻ്റെ കൂട്ട് ഫസ്റ്റ് ഗിയർ ആക്കിയാൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ ആക്കണം, ഉടൻ തന്നെ തേർഡ് ഗിയർ ആക്കണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്പീഡിൽ മാത്രം നിങ്ങൾ എപ്പോഴും വണ്ടി കൊണ്ടുപോവുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടാണോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു സ്പേസ് എത്തുമ്പോൾ മാത്രം നിങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുക. അതുവരെ തന്നെ നിങ്ങൾ ചെറിയ സ്പീഡിൽ തന്നെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കണം. ഏത് ഗിയറിലാണ് നിങ്ങളുള്ളത് ആ ഗിയറിന്റെ കണക്കാക്കിയിട്ടുള്ള സ്പീഡ് കൊടുത്ത് വണ്ടി മുമ്പോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് വണ്ടിയുടെ സ്പീഡ് കൂട്ടുക. അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സ്ഥലം എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്ത് ഇത് ക്ലച്ചിൽ നിന്നും കാലെടുക്കുക, ആക്സിലേറ്റർ കൊടുക്കുക, അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടിക്ക് ജെർക്കിംഗ് ഉണ്ടാവുകയില്ല, നിങ്ങൾക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാനും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വണ്ടി ഓഫായി പോകാതെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.